സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായി നിയോഗിച്ച ഒന്നാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഡി ടി പി ഇനത്തിൽ മാത്രം സർക്കാർ ചിലവാക്കിയത് 400,000 രൂപയെന്ന കണക്കുകൾ. നിയമസഭയിൽ കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിമിന്റെ ചോദ്യത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ മറുപടിയിലാണ് ഈ വിചിത്ര കണക്ക്. പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി തലം വരെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ വിവിധ വശങ്ങൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാനാണ് 2017 3 വിദഗ്ധ സമിതിയെ രൂപീകരിച്ചത്. ഡോക്ടർ എം എ ഖാദർ ആയിരുന്നു വിദഗ്ധ സമിതി ചെയർമാൻ. 2 കൊണ്ട് റിപ്പോർട്ട് സർക്കാരിന് നൽകി. റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ച് ചില നിർദ്ദേശങ്ങൾ നടപ്പാക്കിയെങ്കിലും ഇപ്പോഴാണ് അതിന് ചിലവായ തുകയുടെ കണക്കുകൾ പുറത്തു വന്നത്. 158 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ ഡി ടി പിക്ക് ചിലവായത് 417,789 രൂപ. അതായത് റിപ്പോർട്ടിലെ ഒരു പേപ്പർ തയ്യാറാക്കാൻ 2,644 രൂപ. ഇത് പ്രിന്റ് ചെയ്യാൻ ചിലവാക്കിയതാകട്ടെ 72,461 രൂപ. ട്രാൻസ്ലേഷന് ചിലവായത് 18,000 രൂപ. 158 പേജുകളാണ് റിപ്പോർട്ടിലുള്ളതെങ്കിലും നിർദ്ദേശങ്ങളുള്ളത് 125 മാത്രം. ബാക്കിയെല്ലാം സർക്കാർ ഉത്തരവുകളുടെ പകർപ്പുകൾ. ഇതുകൂടാതെ സമിതി അംഗങ്ങളുടെ യാത്രാബദ്ധയും താമസവും ഭക്ഷണവും ടാക്സി ചാർജും അടക്കം ആകെ ചിലവാക്കിയത് 14,16,814 രൂപ. കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം നിയമസഭയിൽ നൽകിയ ചോദ്യത്തിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 2 ഭാഗവും സർക്കാരിന് നൽകിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് 2 ഭാഗത്തിന് അംഗീകാരം കിട്ടിയത്. സംസാരിക്കുന്നത് പോലും കൃത്യതയോടെ ടൈപ്പ് ചെയ്തു വരുന്ന സാങ്കേതിക വിദ്യയുടെ കാലത്താണ് നമ്മുടെ നാട്ടിൽ ഡി ടി പിക്കും ട്രാൻസ്ലേഷനുമൊക്കെയായി ലക്ഷങ്ങൾ പൊടിപിടിച്ചതെന്നുള്ളതാണ് വിരോധാഭാസം. എന്തായാലും കമ്മിറ്റിയുടെ 2 ഭാഗത്തിനായി കട്ട വെയിറ്റിംഗ് ആണ്. തിരുവനന്തപുരത്തു നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ.